ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സമ്പത്ത്, അധികാരം, ആരെയും ആകർഷിക്കുന്ന സംഭാഷണ ചാതുരി, ഇവയെല്ലാമാണ് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ അംഗീകാരവും മാന്യതയും ലഭിക്കാൻ വേണ്ട ഘടകങ്ങളിൽ ചിലത്. എന്നാൽ ഇവയൊന്നുമില്ലാതെ തന്നെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ആരാധനയും ആദരവും പിടിച്ചുപറ്റിയ ഒരു അസാമാന്യ പുരുഷൻ്റെ കഥയാണ് ഇന്നത്തെ സ്റ്റോറി പോട്ടിൽ തങ്ങളുപ്പാപ്പ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറി പോട്ടിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് തങ്ങളുടെ ജനനം. വേണ്ടപ്പെട്ടവരായി ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് പ്രായമായപ്പോൾ തങ്ങൾ അല്പം പണവുമായി ഒരു യാത്ര പുറപ്പെട്ടു. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം കാസർഗോഡ് എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഒരു മുസ്ലിം കാരണവരെ പരിചയപ്പെട്ടു. മുസ്ലിം കാരണവർ തങ്ങളെ നെല്ലിക്കുന്ന് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയുമായി തങ്ങളുടെ വിവാഹം നടത്തുകയും ചെയ്തു. ആരോഗ്യവാനും ചെറുപ്പക്കാരനുമായ തങ്ങൾ കുടുംബം നടത്തിക്കൊള്ളുമെന്നുള്ളതായിരുന്നു മുസ്ലിം കാരണവരുടെ പ്രതീക്ഷ. എന്നാൽ കുടുംബ ജീവിതത്തിലൊന്നും തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. കുടുംബ ജീവിതത്തിലെന്നല്ല, അദ്ദേഹത്തിന് കുളിക്കുവാനോ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറുവാനോ പോലും യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. നിസ്സംഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഏകാന്തത, അങ്ങേയറ്റം അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ആരോടും അധികം സംസാരിക്കുന്നത് പതിവില്ല. ചിലപ്പോഴെല്ലാം എങ്ങോട്ടെന്നില്ലാതെ യാത്ര പോകും. അല്ലാത്ത സമയത്ത് കിടന്നുറങ്ങും. ഉറക്കച്ചടവാർന്ന കണ്ണുകളും കുരിഞ്ഞ ശിരസ്സുമായി നടന്നു നീങ്ങുന്ന തങ്ങൾക്ക് നാട്ടുകാർ ഒരു പേരിട്ടു, ഭ്രാന്തൻ തങ്ങൾ. പക്ഷെ അദ്ദേഹം കൃത്യമായി പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷെ അവിടുത്തെ മറ്റ് കസിപിശകളിലൊന്നും പങ്കെടുക്കുക പതിവില്ല. ആരെയും കുറ്റം പറയാറില്ല, ആരെയും ചീത്ത വിളിക്കാറുമില്ല. പതുക്കെ പതുക്കെ തങ്ങളുടെ പ്രവൃത്തികളിലെ അസാധാരണത്വം നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. അവർ മറ്റൊരു പേരെ തങ്ങൾക്ക് സമ്മാനിച്ചു, തങ്ങളുപ്പാപ്പ. പലപ്പോഴും തങ്ങളുടെ സംസാരങ്ങൾക്ക് പ്രവചനത്തിൻ്റെ സ്വഭാവമുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പലപ്പോഴും രോഗങ്ങളുള്ള വ്യക്തികളെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അടുത്തു കാണുന്ന ഏതെങ്കിലും ഒരു ഇല ചവച്ചിറക്കാനോ അല്ലെങ്കിൽ അല്പം വെള്ളം ജപിച്ചു കൊടുത്തോ അസുഖമുള്ള വ്യക്തികളുടെ രോഗങ്ങൾ തങ്ങളുപ്പാപ്പ സുഖപ്പെടുത്തി. തങ്ങളുടെ കീർത്തി ദൂരദേശങ്ങളിലും വ്യാപിച്ചു. അങ്ങനെയിരിക്കെയാണ് കാസർഗോഡ് ഒരു ഉരു നിർമ്മിക്കുന്നത്. ഈ കാസർഗോഡ് നിന്നും ഈ ഉരുവിനെ കോഴിക്കോട്ടേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. കോഴിക്കോട്ടു നിന്നും തടി കയറ്റി വേണം ആ കപ്പലിനെ ബോംബെയിലേക്ക് പോകുവാൻ. 140 ടൺ ഭാരം കയറ്റാൻ പോന്ന വലിയ ഒരു ഉരുവായിരുന്നു അത്. ഉരു നീറ്റിലിറക്കാൻ ആവശ്യമായ നല്ലൊരു മുഹൂർത്തത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു അധികാരികൾ. അങ്ങനെ ഇരിക്കുകയാണ് ചില വ്യക്തികൾ കാസർഗോട്ട് അങ്ങാടിയിലുള്ള തങ്ങളുപ്പാപ്പയെക്കുറിച്ച് അധികാരികളോട് പറയുന്നത്. അധികാരികൾ തങ്ങളുപ്പാപ്പയെ കാണാൻ എത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വേഷവും പ്രകൃതിയും മട്ടുമാതിരിയും ഒന്നും അവർക്ക് ഒട്ടും പിടിച്ചില്ല. അതുകൊണ്ട് വന്ന കാര്യം പറയാതെ അവർ മടങ്ങി. അല്പ ദിവസത്തിന് ശേഷം ഉരു കടലിൽ ഇറങ്ങി. പിന്നീട് ഈ ഉരുവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ തങ്ങളുപ്പാപ്പ കണ്ടപ്പോൾ തങ്ങളുപ്പാപ്പ അവരോടായി പറഞ്ഞു, കോഴിക്കോട്ടേക്ക് പോയ ഉരു ഉറുപ്പികയ്ക്ക് മുക്കാലായി. അത് കേട്ട വ്യക്തികൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല. പിന്നീടാണ് അവർക്ക് കാര്യം ബോധ്യപ്പെട്ടത്. കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഒരു പാറക്കെട്ടിലിടിച്ച് തകർന്നു. ഇതോടുകൂടി ആളുകൾക്ക് തങ്ങളുപ്പാപ്പയിലുള്ള വിശ്വാസം പ്രബലമായി. അങ്ങനെ ഇരിക്കുകയാണ് പൂഴി വാരാൻ പോയ ചില വ്യക്തികൾ പൂഴി വാരുന്ന സ്ഥലത്തിനടുത്തുള്ള പൊന്തക്കാട്ടിൽ ഒരു പുലിയുടെ സാന്നിധ്യം കാണുന്നത്. പിന്നീട് അവിടെ പൂഴി വാരാൻ പോകുവാൻ ആളുകൾക്ക് ഭയമായി. പൂഴി വാരുവാനാകട്ടെ, മറ്റൊരു സ്ഥലം ഇല്ലതാനും. അവർ തങ്ങളുടെ ആശങ്ക തങ്ങളുപ്പാപ്പയെ അറിയിച്ചു. അങ്ങനെ തങ്ങളുപ്പാപ്പ വഞ്ചിയിൽ കയറി പൂഴിയിൽ വാരുന്ന സ്ഥലത്തേക്ക് ആളുകളോടൊത്തുപോയി. പൊന്തക്കാട്ടിലേക്ക് തങ്ങളുപ്പാപ്പ ഇറങ്ങിച്ചെന്നു. ആളുകൾക്ക് ഭയമായിരുന്നു. പക്ഷേ പിന്നീട് അവർ കാണുന്നത് നരി നിന്ന സ്ഥലത്ത് തങ്ങളുപ്പാപ്പ നിൽക്കുന്നതും തങ്ങളുപ്പാപ്പ നിന്ന സ്ഥലത്ത് നരി നിൽക്കുന്നതുമാണ്. നരിയായും നരനായും ഒരേ സമയം തങ്ങളുപ്പാപ്പ രൂപം മാറുന്ന കാഴ്ച അവർ അത്ഭുത സ്തബ്ധരായി നോക്കി നിന്നു. തങ്ങളുപ്പാപ്പ ഒരു അസാമാന്യ പുരുഷനാണ് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി. തങ്ങളുപ്പാപ്പയിലുള്ള വിശ്വാസം ആളുകൾക്കിടയിൽ കൂടുതൽ പ്രബലമാകാൻ ഈ സംഭവം ഉപകരിച്ചു. അങ്ങനെയിരിക്കെ ഒരു കുട്ടിയുടെ മാല കാണാതാവുകയും ഇതിനെ തുടർന്ന് പല വ്യക്തികളും സംശയത്തിൻ്റെ നിഴലിലാവുകയും ചെയ്തു. മാല കാണാതായിട്ട് കിട്ടാതായപ്പോൾ ചില വ്യക്തികൾ തങ്ങളുപ്പാപ്പയെ സമീപിച്ചു. പുരയിടത്തിലെ ഏറ്റവും പൊക്കമുള്ള തെങ്ങിൻ്റെ മണ്ടയിൽ തിരയാനായിരുന്നു തങ്ങളുപ്പാപ്പയുടെ മറുപടി. ആ വ്യക്തികൾ തിരിച്ചുവന്ന് പുരയിടത്തിലെ ഏറ്റവും ഉയരമുള്ള തെങ്ങിൻ്റെ മണ്ടയിൽ കയറി തിരയുകയും അവിടെ നിന്ന് കുട്ടിയുടെ മാല കണ്ടെടുക്കുകയും ചെയ്തു. ഒരു കാക്കയായിരുന്നു ആ മാല അവിടെ കൊത്തി കൊണ്ടിട്ടത്. ഉള്ളാളം കടപ്പുറത്തുള്ള മുക്കുവർക്ക്
തങ്ങളുപ്പാപ്പയിൽ വലിയ വിശ്വാസമായിരുന്നു. തങ്ങളുടെ കടപ്പുറം ഉപ്പാപ്പ സന്ദർശിക്കണമെന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വഞ്ചിയിൽ കയറി ഉപ്പാപ്പ ഉള്ളാളം കടപ്പുറത്തേക്ക് പുറപ്പെട്ടു. കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ ഉപ്പാപ്പ വഞ്ചിക്കാരനോട് ഇപ്രകാരം പറഞ്ഞു, ഇവിടെ എന്നെ ഇറക്കുക, ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക, അലിക്കത്ത് ഉരിയുവാൻ സമയമായി. തോണിക്കാരനെ ഒന്നും മനസ്സിലായില്ലെങ്കിലും അയാൾ ഉപ്പാപ്പ പറഞ്ഞത് അപ്പാടെ അനുസരിച്ചു. വീട്ടിലേക്ക് മടങ്ങി ചെന്നപ്പോൾ അദ്ദേഹം കണ്ടതോ, തന്നെ യാതൊരു കുഴപ്പവുമില്ലാതെ കാലത്തെ യാത്രയാക്കിയ തൻ്റെ ഉമ്മ മരിച്ചു കിടക്കുന്നു. അതെ, ഉമ്മയുടെ അലിക്കത്ത് ഉരിയുവാൻ സമയമായിരിക്കുന്നു. ഉമ്മയുടെ മരണമാണ് ഉപ്പാപ്പ പ്രവചിച്ചത് എന്നുള്ള സത്യം ആ തോണിക്കാരന് മനസ്സിലായി. മംഗലാപുരം കടപ്പുറത്തെ മുക്കുവർക്ക് ഉപ്പാപ്പയിൽ വലിയ വിശ്വാസമായിരുന്നു. ഒരിക്കൽ കടലിൽ വറുതി അനുഭവപ്പെടുകയും ആ പ്രദേശം മുഴുവൻ പട്ടിണിയിലാവുകയും ചെയ്തു. തങ്ങളുടെ ദുഃഖം മുക്കുവർ തങ്ങളുപ്പാപ്പയെ കണ്ട് ഉണർത്തിച്ചു. അങ്ങനെ ആ മുക്കുവരോട് ഒന്നിച്ച് തങ്ങളുപ്പാപ്പ കടപ്പുറത്തേക്ക് പോവുകയും കടപ്പുറത്ത് 3 പ്രാവശ്യം നടക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇനി പോയി കടലിൽ പോയി മീൻ വാരിക്കൊള്ളുക. ഉപ്പാപ്പ പറഞ്ഞത് കേട്ട് മുക്കുവർ കടലിൽ വഞ്ചി ഇറക്കുകയും വഞ്ചി നിറയെ മീനുമായി തിരിച്ചെത്തുകയും ചെയ്തു. ആ മീൻ വിറ്റ് കിട്ടിയ പണം മുഴുവൻ ചാക്കുകളിലാക്കി അവർ തങ്ങളുപ്പാപ്പയ്ക്ക് മുന്നിൽ സമർപ്പിച്ചു. ഓരോ ചാക്കിൽ നിന്നും ഓരോ നാണയം എടുത്ത് കണ്ണിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ വാത്സല്യത്തോടുകൂടി തങ്ങളുപ്പാപ്പ നോക്കി. ആ പണം ഒന്നും തന്നെ തങ്ങളുപ്പാപ്പ സ്വീകരിച്ചില്ല. മംഗലാപുരം പള്ളിയിലെ നിത്യസന്ദർശകനായിരുന്നു തങ്ങളുപ്പാപ്പ. ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ തിണ്ണയിൽ കിടന്ന് തങ്ങളുപ്പാപ്പ മയങ്ങിപ്പോയി. തൻ്റെ നീട്ടിവെച്ച കാലുകൾക്കിടയിൽ അവിടുത്തെ പള്ളിമുക്രിയുടെ ചെരിപ്പിരിക്കുന്ന കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കടന്നു വന്ന പള്ളിമുക്രി മലിനമായ തങ്ങളുപ്പാപ്പയുടെ കാലുകൾക്കടിയിൽ തന്നെ ചെരിപ്പിരിക്കുന്നത് കണ്ട് കോപാകുലനായി. നിസ്കരിക്കാത്ത ചെകുത്താനെ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ തങ്ങളുപ്പാപ്പയെ ചീത്ത വിളിച്ചു. തങ്ങളുപ്പാപ്പയും പെട്ടെന്നുള്ള കോപത്താൽ നിന്നെ പട്ടിയടിക്കട്ടെ എന്ന് പറയുകയുണ്ടായി. എന്തുതന്നെയായാലും പള്ളിമുക്രി പിന്നീട് മൂത്രവിസർജനത്തിനിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു പട്ടി വന്ന് കടിക്കുകയുണ്ടായി. ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പട്ടികടി ഏറ്റവും നിന്ദ്യമാണ്. പട്ടികടിച്ചുണ്ടായ മുറിവ് പക്ഷേ ഉണങ്ങിയില്ല. പല വൈദ്യന്മാരെയും കാണിച്ചു, ഒട്ടും മാറ്റമുണ്ടായില്ല. അങ്ങനെ ഇരിക്കാനും പള്ളിമുക്രിക്ക് സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടാകുന്നത് തങ്ങളുപ്പാപ്പയെ കണ്ട് മാപ്പ അപേക്ഷിക്കുക. പള്ളിമുക്രി അതിന് മടിച്ചില്ല. പച്ച ഈർക്കിൽ അരച്ചിടാനായിരുന്നു തങ്ങളുപ്പാപ്പയുടെ മറുപടി. അത് ചെയ്തപ്പോൾ തന്നെ ആ വ്രണം പൂർണ്ണമായും ഭേദമായി. ഇങ്ങനെ നിരവധിയായ അത്ഭുത പ്രവൃത്തികൾ തങ്ങളുപ്പാപ്പയുടേതായുണ്ട്. ഹിന്ദുമതത്തിലും മുസ്ലിം മതത്തിലും മറ്റനേകം ജാതിയിലും പെട്ട അനേകം ആളുകൾ തങ്ങളുപ്പാപ്പയുടെ അടുത്ത് തങ്ങളുടെ പ്രാർത്ഥനകളുമായി എത്തുന്നു. 1962 തങ്ങളുപ്പാപ്പ മരണമടയുന്നത്. തുടർന്ന് അതിർത്തികൾക്കപ്പുറത്തേക്ക് വളർന്ന ആ മഹാപുരുഷന്റെ ഭൗതിക ആവശിഷ്ടങ്ങൾക്കു വേണ്ടി 3 പള്ളിക്കമ്മിറ്റികൾ തർക്കമുന്നയിച്ചു. തളങ്കരപ്പള്ളി, കണ്ണാടിപ്പള്ളി, നെല്ലിക്കുന്നുപള്ളി എന്നിവയായിരുന്നു അത്. തുടർന്ന് നറുക്കെടുപ്പാണ് നടന്നത്. തങ്ങളുപ്പാപ്പയുമായി കൂടുതൽ ബന്ധമുള്ള പള്ളി എന്നുള്ള നിലയിൽ നെല്ലിക്കുന്നുപള്ളിക്ക് നറുക്കുവീണു. അങ്ങനെ തങ്ങളുപ്പാപ്പയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കാനുള്ള അവകാശം നെല്ലിക്കുന്നുപള്ളിക്ക് ലഭിച്ചു. അങ്ങനെ നെല്ലിക്കുന്ന മുഹിയുദ്ദീൻ പള്ളിയിലാണ് തങ്ങളുപ്പാപ്പയുടെ ഖബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. 10,000 ആളുകൾക്ക് ആശ്വാസ സ്ഥാനമായി ഇന്നും നെല്ലിക്കുന്ന പള്ളി സ്ഥാനം സ്ഥിതി ചെയ്യുന്നു. തങ്ങളുപ്പാപ്പയുടെ ബഹുമാനാർത്ഥമാണ് 2 വർഷത്തിലൊരിക്കൽ ഉറൂസ് നടക്കുന്നത്. ദുൽഹജ് മാസത്തിലാണ് ഈ ഉത്സവം. ഹിന്ദു മുസ്ലിം മത ജാതി ഭേദമന്യേ 10,000 ആളുകളാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾക്ക് ഉള്ള ഒരു അഭയസ്ഥാനമാണ് കാസർഗോഡ് നെല്ലിക്കുന്നിലെ ഈ പള്ളിസ്ഥാനം. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തു കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദൻ കീപ് സ്മൈലിംഗ്, സ്പ്രെഡ് സ്മൈൽ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ദിസ് ഈസ് ജെറിൻ ബൈജു സൈനിങ് ഓഫ്. ബൈ ബൈ.